Rine? എന്താ നാരായണി? അയാളാ, അയാള് തന്നെയാ അവരെ കൊല്ലാൻ ശ്രമിച്ചത്. ആരുടെ കാര്യം നീ പറയുന്ന? ഞാൻ സ്വപ്നത്തിൽ കണ്ടതാ. മാനസ മേടത്തിന്റെ ചുറ്റിലും നിന്നുകൊണ്ട് അയാള് ഗുണ്ടകൾക്കൊപ്പം നൃത്തം ചെയ്യുന്നത്. അവരെ കഴുത്ത് ഞെരിച്ച് കൊല്ലുന്നത് അയാള് തന്നെയാണ്. ആക്സിഡന്റ് ഉണ്ടാക്കി മാനസ മേടത്തെ കൊല്ലാൻ ശ്രമിച്ചത്. നീ പറയുന്നോന്ന് എനിക്ക് മനസ്സിലാവുന്നില്ലല്ലോ നാരായണി. ചെല്ല്, നീ പോയി ടി വി വെച്ച് നോക്ക്, അപ്പൊ കാണാം മാനസ മേടം ആക്സിഡന്റിൽ പെട്ട വാർത്ത. സത്യമാറീനെ, ഇന്നലെ രാത്രിയിൽ ഞാൻ സ്വപ്നം കണ്ട് എഴുന്നേറ്റ് വീട് വിട്ടു പോയി. അയാളെ അന്വേഷിച്ച് ഞാൻ ചെന്നെത്തിയത് അനൂപ് ഡോക്ടറെ വീട്ടിലാ. അനൂപ് ഡോക്ടറുടെ വീട്ടിലോ? അതെ, പിന്നീട് ഡോക്ടറാ എന്നെ തിരിച്ച് വീട്ടിൽ കൊണ്ടുവന്ന് വിട്ടത്. മാനസമേടത്തിനെ കൊല്ലാൻ നോക്കിയതും അവരാ. എന്റെ അച്ഛന്റെ അമ്മയുടെയും കൊലയാളി. എനിക്കത് വിശ്വസിക്കാൻ പറ്റുന്നില്ല നാരായണി. ആരും വിശ്വസിക്കില്ല, എന്റെ അമ്മൂറ്റി മാമ പോലും. എന്നാ നീയെങ്കിലും എന്നെ വിശ്വസിക്കുന്ന റീന? ഞാൻ പറയുന്നത് 100% സത്യാ, മനസ്സിലാക്ക്. അയാളാണെങ്കിൽ എല്ലാവരെയും വെല്ലുവിളിച്ച് നടക്കാം, ഒരു രാക്ഷസനെ പോലെ. അയാളുടെ എതിരെ നിൽക്കുന്നവരെ എല്ലാം കൊന്നു കൊന്നു നടക്കാം. ഞാൻ എഴുതുന്ന നോവലിൽ എന്റെ അച്ഛനും അമ്മയും മാത്രമല്ല, അയാളും ഒരു കേന്ദ്ര കഥാപാത്രമാണ്. എന്റെ കഥയിൽ ഒരു കഴുകനുണ്ട്, മരിച്ചവരെ കൊത്തി വലിക്കുന്ന കഴുകനല്ല, ജീവിച്ചിരിക്കുന്നവരെ കൊത്തി കൊല്ലാൻ വേണ്ടി പാഞ്ഞടുക്കുന്ന കഴുകൻ. അത് ഞാൻ നോവലിലോട്ട് പകർത്തി വെക്കുമ്പോ അവൻ പ്രത്യക്ഷപ്പെടും വൃന്ദയുടെ മുന്നിൽ. അവളാണല്ലോ ഇപ്പൊ നാരി. ആ നോവൽ നിർത്തണമെന്ന് അവൻ പറയും. അതിനുശേഷമായിരിക്കും ഞാനും അയാളും മുഖാമുഖം കാണാൻ പോകുന്നത്. നീ അപകടത്തിലോട്ടൊന്നും പോവല്ലേ നാരായണി? ഞാൻ അപകടത്തിലേക്ക് പോയില്ലെങ്കിൽ അവൻ ഒരുപാട് പേരെ അപകടപ്പെടുത്തും. മാനസമേടത്തിന് അപായപ്പെടുത്തി പോലെ